Hello, welcome back to my channel. So, in the video, I am going to show the end of the video. I am going to show you the end of the video. നമ്മുടെ ഇവിടെ അയർലൻഡിൽ കൂടുതലും റെൻറ്റഡ് ഹൗസൊക്കെയാണ്. അത് തീരെ കുഞ്ഞു വീടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോഴേ കാണാൻ പറ്റുന്നത് കിച്ചണാണ്. ആ കിച്ചണിൽ തന്നെ ആയിരിക്കും കൗച്ചും ഡൈനിങ് ടേബിളൊക്കെ കിടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ ഈ കിച്ചണിൻ്റെ പാർട്ട് കണ്ടിട്ടുണ്ടാകും. കാരണം ഇവിടെ കിച്ചണിൽ വന്നിരിക്കുമ്പോഴത്തേക്കായിരിക്കും പുറത്തുനിന്ന് നല്ല നമുക്ക് നല്ല വെട്ടം കിട്ടുന്നത്. അതനുസരിച്ചാണ് ഞാൻ ആ വെട്ടത്തിനനുസരിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ വെട്ടമില്ല, ഇവിടെ ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ഉദ്ദേശിക്കുന്ന സമയത്ത് വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ വേറെന്താ, പിന്നെ കുറേ മിസ്റ്റേക്സുകളൊക്കെ കാണുമായിരിക്കും. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കിച്ചൺ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകളുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടേച്ച് വന്നാലോ. ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ ഫ്രണ്ട് വ്യൂ. ഗ്ലാസ് ഡോറാണ്. അത് സ്ലൈഡ് ചെയ്ത് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. സ്ലൈഡ് ചെയ്ത് അകത്ത് കയറുമ്പോൾ നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്നത് ഒരു കുട്ടി ഡൈനിങ് ടേബിളാണ് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള റൂമായിരുന്നെങ്കിൽ നാല് പേർക്കൊക്കെ ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമായിരുന്നു. ഇതിപ്പം അധികം സ്പേഷ്യസ് അല്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ട് പേരിരിക്കുന്ന ചെയറായിട്ടിട്ടുള്ളൂ. രണ്ട് ചെയർ, രണ്ട് പേർക്ക് മാത്രം. അതുകൊണ്ട് ഈ ഡൈനിങ് ടേബിളിൽ ഇപ്പം ഇരിക്കാൻ പറ്റും. ആ ഡൈനിങ് ടേബിളിൽ തന്നെ നമ്മൾ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. കാരണം സാനിറ്റൈസർ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ആണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ. സോ കയറി വരുന്നപ്പോഴേ ആദ്യം കാണുന്നതായതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം അതെടുത്ത് മാറ്റും. പിന്നെ ബാക്കിലായിട്ട് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ ടാപ്പിലെ വെള്ളം കുടിക്കാമെന്നാണ് പറയുന്നത്, പക്ഷേ ഞങ്ങളത് വാങ്ങിക്കുക കേട്ടോ പുറത്തുനിന്ന്. പിന്നെ സൈഡിലൊരു ഹീറ്റർ ഇരിപ്പുണ്ട്. അത് അത്യാവശ്യം നല്ല തണുപ്പാണ് എങ്കിൽ മാത്രമേ ഓൺ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് കറണ്ട് വലിക്കും. അതുകൊണ്ട് അത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്യും. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഡൈനിങ് ഏരിയ ആണല്ലോ, അപ്പോൾ അതിനെ മനോഹാരിതമാക്കാനായിട്ട് രണ്ട് ഫോട്ടോസ് അവിടെ ആ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഇപ്പുറത്തായിട്ട് രണ്ട് കുട്ടി കൗച്ചാണ്. ഇവിടെ വന്നാണ് ഞാൻ നീതുവും കൂടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. ആ കർട്ടനൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പുറത്തെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇരിക്കും. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം അവിടെ വന്ന് ഇരിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു അയണിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കറണ്ടിൻ്റെ മീറ്റർ ബോക്സ് ആണ്. ഇത് കോയിൻ ഇടുന്ന ബോക്സാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വീണ്ടും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ലൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചണിലെ ലൈറ്റ്. ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഇത്രയേ ഉള്ളൂ കിച്ചൺ, കുട്ടി കിച്ചൺ. അപ്പം ആദ്യം നമ്മൾ കാണുന്നത് ഓവനാണ്. ഓവൻ്റെ അടുത്ത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കോൺഫ്ലെക്സും അതൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് മൂന്ന് ഡ്രോയറുണ്ട്. ഫസ്റ്റ് ഡ്രോയറിൽ നമ്മളിട്ടിരിക്കുന്നത് സ്പൂൺസും സിസേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിന് താഴെ സ്പൈസസൊക്കെ വെച്ചിരിക്കുകയാണ്. യോഗർട്ടിൻ്റെ ബോക്സിലൊക്കെ സ്പൈസസ് ആട്ടോ. അതിന് താഴെയായിട്ട് ചുമ്മാ കവേഴ്സ് ഇട്ടിരിക്കുകയാണ്. പിന്നെ വാഷിംഗ് മെഷീൻ, അതിന് മുകളിലായിട്ട് ഡിഷൊക്കെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന് തൊട്ടിപ്പുറത്ത് സിങ്ക്, സിങ്കിന് താഴെ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഇടാനുള്ള സോപ്പ് പൗഡറും കംഫോർട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നു ഡ്രോയറിൽ. പിന്നെ ഈ യോഗർട്ടിൻ്റെ ബോക്സ് ഇവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം പുറത്തിരിപ്പുണ്ട് അതിൻ്റെ ബോക്സ്, അപ്പം അതിലോട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡും ഒക്കെ വെച്ചിരിക്കുന്നു. ഈ സംഭവം പുതിയൊരെണ്ണം ഞാൻ വാങ്ങിച്ചത് കേട്ടോ, നമ്മുടെ പാത്രമൊക്കെ കഴുകാനായിട്ട്. ഇത് റബ്ബറിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കായി പോകത്തില്ല, നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇത് എനിക്ക് 5 യൂറോയ്ക്ക് 2 എണ്ണം കിട്ടിയതാണ്.
നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പം വാങ്ങിച്ചിട്ട് 2 ദിവസമേ ആയുള്ളൂ കേട്ടോ. സോ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ തൊട്ടടുത്തായിട്ട് കെറ്റിലിരിപ്പുണ്ട്, പിന്നെ കപ്സൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ അത് നൈഫ് സ്റ്റാൻഡാണ് കേട്ടോ, വിത്ത് നൈഫ് നമുക്ക് കിട്ടുന്നതാണ് നൈഫ് സ്റ്റാൻഡ്. അപ്പം പല സൈസിലുള്ള നൈഫൊക്കെ അതിലുണ്ട്. പിന്നെ തവ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇതിന് താഴെ ഒരു ഡ്രോയറുണ്ട്, ആ ഡ്രോയറിൽ നമ്മൾ ഡിഷസും പാൻസൊക്കെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ട. അങ്ങനെ അത് ഫുൾ അതിൻ്റെ അകത്ത് 2 ഡ്രോയറിലും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. മുകളിൽ നമ്മൾ കോഫി, ടീ, ഷുഗർ അങ്ങനെ എല്ലാം ചോക്ലേറ്റ് പൗഡർ എല്ലാം വെച്ചിരിക്കുന്നു. മുകളിലും അതുപോലെ തന്നെ മിൽക്ക് പൗഡേഴ്സൊക്കെ വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടി ഗ്യാസ് സ്റ്റൗവാണിത്. പിന്നെ നേരെ ഗ്രില്ലിങ് ഏരിയ ഉണ്ട്, അങ്ങനെ അധികം ഗ്രില്ലൊന്നും ചെയ്യാറില്ല. പിന്നെ അതിന് തൊട്ടിപ്പുറത്ത് വേറെ ഡ്രോയറുണ്ട്, അവിടെയും നമുക്ക് അത്യാവശ്യം കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. താഴെ ഒരു കുട്ടി ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജ് ഞാൻ ഓപ്പൺ ചെയ്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുക്കള എന്ന് പറയാനായിട്ട്. കുട്ടി അടുക്കളയാണ് കണ്ടല്ലോ, അതാണ് കിച്ചൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ കിച്ചൻ്റെ സൈഡിലായിട്ട് ഒരു ഡോറുണ്ട് കേട്ടോ, ആ ഡോറിൽ കൂടാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. അത് മുകളിലോട്ട്, മുകളിലാണ് റൂം, സ്റ്റെയർസ് കയറി മുകളിലോട്ട് പോകണം. അത് എൻ്റെ വേറെ ഏതെങ്കിലും ഒരു വ്ലോഗിൽ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അപ്പം എൻ്റെ കുട്ടി അടുക്കള ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഇത് ഒത്തിരി പഴയ വീടാണ്, ഒത്തിരി ഒത്തിരി പഴയ വീടാണ് കേട്ടോ നമ്മുടെ. അപ്പം ഞങ്ങൾ നമ്മുടെ സീനിയേഴ്സൊക്കെ ഒത്തിരി ഒത്തിരി പേര് താമസിച്ച് മാറി പോയവരാണ്. അവർ ഫാമിലിയൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ വേറെ വലിയ വീടെടുത്ത് അങ്ങോട്ട് മാറും. അപ്പോൾ നല്ലൊരു വീടാണിത്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനോട് തൊട്ടടുത്താണ്, ഇവിടെ നിന്ന് എനിക്കൊരു 5 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ. സോ ഞാൻ ഭയങ്കര ലക്കിയാണ് ഈ വീട് കിട്ടിയതിൽ. പിന്നെന്താ, സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.